അധ്യാപക വിദ്യാർത്ഥികളുടെ പഠനോപകരണ നിർമ്മാണ ശില്പശാല ശ്രദ്ധേയമായി വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി കൊടിയത്തൂർ GMUP സ്കൂളിലാണ് ശില്പശാല നടന്നത്. പരിപാടി ജോസഫ് തോമസ് ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിലെ ആശയങ്ങളെ അടിസ്ഥാനമാക്കി നടന്ന അധ്യാപക വിദ്യാർത്ഥികളുടെ പഠനോപകരണ നിർമ്മാണ ശില്പശാലയാണ് ശ്രദ്ധേയമായത്. കൊടിയത്തൂർ GMUP സ്കൂളിൽ സമഗ്ര ശിക്ഷാ കേരളയുടെ ഔമുഖ്യത്തിൽ നടപ്പാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായാണ് ശില്പശാല നടന്നത്. നെല്ലിക്കാപറമ്പ് സിദി സാഹിബ് മെമ്മോറിയൽ ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച അവധിക്കാല സാമൂഹ്യ സമ്പർക്ക പഠന ക്യാമ്പായ കാസ്ട്രയിലെ 40 കുട്ടികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. പ്രീ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് കഥകളും പാട്ടുകളും കഥാഗാനങ്ങളും അവതരിപ്പിക്കാനുള്ള മുഖമൂടികൾ, ചിത്രരചനയ്ക്ക് സഹായകരമായ കട്ടൗട്ടുകൾ, പാഠ്യപദ്ധതിയിൽ വരുന്ന വീടുകളുടെയും വാഹനങ്ങളുടെയും മാതൃകകൾ, പാവകളിക്കുള്ള പാവകൾ തുടങ്ങി 200 പഠനോപകരണങ്ങളാണ് ശില്പശാലയിൽ നിർമ്മിച്ചത്. ഈ പഠനോപകരണങ്ങൾ June 1 കൊടിയത്തൂർ GMP സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള പാഠ്യപദ്ധതി വിനിമയത്തിന് ഏറെ സഹായകരമാവും. സമഗ്ര ശിക്ഷ കേരള മാവൂർ റിസോഴ്സ് സെന്റർ പ്രോഗ്രാം കോർഡിനേറ്റർ ജോസഫ് തോമസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നെല്ലിക്കാപറമ്പ് SSMIT വൈസ് പ്രിൻസിപ്പൽ N. അബ്ദുറഹിമാൻ പ്രവർത്തന പദ്ധതി വിശദീകരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ EK അബ്ദുസലാം അധ്യക്ഷനായി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ AP മുജീബ് റഹ്മാൻ, അധ്യാപക രക്ഷാകർത്ത സമിതി വൈസ് പ്രസിഡന്റ് നൌഫിൽ പുതുക്കുടി, സമഗ്ര ശിക്ഷ കേരള കൊടിയത്തൂർ ക്ലസ്റ്റർ കോർഡിനേറ്റർ KP സഫിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.